മനുഷ്യർക്ക് നാശം സംഭവിക്കുവാൻ പലതരം കാരണങ്ങളുണ്ട്. എന്നാൽ ചില കാരണങ്ങൾ അവൻ സ്വയം തന്നെ വരുത്തിവെക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. സമ്പന്നരായ പല വ്യക്തികളും സ്വയം തന്നെ ജീവൻ ഒടുക്കുകയോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തികൾ ബാധിച്ചവരായി മാറുകയോ ചെയ്തതായി നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? മനുഷ്യന് തൻ്റെ കയ്യിൽ സമ്പന്നത വന്നു ചേരുമ്പോൾ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ തൻ്റെ ജീവിത നിലവാരം ഉയർത്തുവാൻ തുടങ്ങും. അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയും നിലവാരവുമെല്ലാം ഉയർന്നതായി മാറും. മുൻപ് കാൽനടയായി മാത്രം സഞ്ചരിച്ചിരുന്ന വ്യക്തി വാഹനമില്ലാതെ സഞ്ചരിക്കില്ല എന്ന അവസ്ഥയിലെത്തും. മുൻപ് എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കിയിരുന്ന വ്യക്തി ഇപ്പോൾ ഭക്ഷണത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളും സ്വാദും മറ്റും നോക്കുവാൻ ആരംഭിക്കും. സാധാരണ ദാഹജലം കൊണ്ട് ദാഹമടക്കിയിരുന്ന വ്യക്തി ഇപ്പോൾ പഴച്ചാറുകൾ മാത്രം കഴിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും. ഇതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന ഭവനം, ഇങ്ങനെ എല്ലാത്തിലും ആഡംബരം വർദ്ധിച്ചു വരുന്നതാണ്. എന്നാൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് തൻ്റെ സമ്പത്ത് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് തൻ്റെ ജീവിത നിലവാരത്തെ പഴയതുപോലെയാക്കുവാൻ മനസ്സൊരിക്കലും സമ്മതിക്കുകയില്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും തൻ്റെ ആർഭാടങ്ങൾ നിലനിർത്തേണ്ടത് ആ മനസ്സിൻ്റെ ആവശ്യമായി മാറും. അങ്ങനെയാണ് ഇത്തരം സമ്പന്നർ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്തെന്നാൽ, മനുഷ്യന് സമ്പന്നത വർദ്ധിക്കുമ്പോൾ അഥവാ ഒരു പക്ഷേ പിന്നീട് ആ സമ്പന്നത ഇല്ലാതെയാകുമ്പോൾ സ്ഥിരമായി ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ദയനീയമായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ. അതുകൊണ്ട് സമ്പന്നത വർദ്ധിക്കുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കുകയും ജീവിത നിലവാരത്തെ നിയന്ത്രണം വിട്ടുയർത്തുകയും ചെയ്യരുത്. കാരണം എന്തെങ്കിലും ആ സമ്പന്നത ഇല്ലാതെയാകുമ്പോഴും നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അതായത് നമ്മൾ മുൻപ് എങ്ങനെയായിരുന്നോ അങ്ങനെ ജീവിക്കുവാനുള്ള മാനസിക തയ്യാറെടുപ്പുണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും സമ്പന്നതയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർവ്വകാലത്തെ വിസ്മരിക്കരുത്. കാരണം എന്തെന്നാൽ, സമ്പത്ത് ശാശ്വതമല്ല. ഏത് നിമിഷവും ഒരുവൻ സമ്പന്നനാകുവാനും സമ്പന്നൻ ദരിദ്രനാകുവാനും സാധ്യതയുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നാം ഒരിക്കലും സമ്പന്നതയിൽ അഹങ്കരിക്കുകയോ സമ്പന്നതയുടെ ശീലങ്ങളിൽ മുഴുകിപ്പോവുകയോ ചെയ്യരുത്. ചിന്തനം ചെയ്തു നോക്കൂ.